ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ലൈവ് അപ്ഡേറ്റ്. ലൈവിൽ എന്താണേലും വെറുതെ ബോറടിക്കുന്നില്ല, തമാശയായിട്ട് കുറേ തമാശയൊക്കെ. അവർക്കൊരു ഉണർവ് ഇന്നലത്തെ ടാസ്കോട് കൂടി വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. രാവിലെ അരി ദോശ, അരി കൊണ്ടുള്ള ദോശ, ഗോതമ്പ് ദോശയൊക്കെ മാറി അരി കൊണ്ടുള്ള ദോശയൊക്കെ ഇന്ന് ഉണ്ടാക്കി കഴിച്ച് അങ്ങനെ ഒരു എനർജിയൊക്കെ ആയിട്ട് എല്ലാവരും ഇരിപ്പുണ്ട്. ഒരു തണുത്തുറഞ്ഞ മട്ട് കഴിഞ്ഞിട്ട് ഇന്നലെ നോറയെ അവതരിപ്പിച്ച അർജുൻ ഇതിൻ്റെ ഇടയ്ക്ക് ഈ ടാസ്കിൻ്റെ ഇടയിൽ ഈ നോറയെ വലിച്ചു കീറാൻ വേണ്ടി ഒത്തിരിയും കാര്യങ്ങൾ പറയും. കാരണം കഴിഞ്ഞ മാസം ഇന്ന സമയത്ത് ഇന്ന രാത്രി 9:25 ജിൻഡോ ചേട്ടനെ കൊതു കടിച്ച് ഇങ്ങനെയൊക്കെ ആയിരുന്നു ഇന്നലെ പറഞ്ഞത്. അതുപോലെ ഈ ഡേറ്റൊക്കെ പറയുന്ന കാര്യത്തിലും ഇങ്ങനെ ഓർത്ത് പറയുന്ന കാര്യത്തിലും ഓർക്ക് ഓരോരോ പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകതകളെല്ലാം ഇന്നലെ അർജുൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ രാവിലെ ഇരുന്ന് അഭിഷേക് ഇപ്പം നോറെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുക. നിൻ്റെ സ്വപ്നം എന്താണെന്ന് പറയണത്? അത് നീ എൻ്റെ സ്വപ്നം ഞാൻ നിങ്ങളോട് പറയില്ലേ, ഞാൻ ക്യാമറയെ നോക്കി പറഞ്ഞോളാന്നൊക്കെയാണ് പറയുന്നത്. അപ്പം നീ എങ്ങനെ ഇവിടെ വന്നെന്നൊക്കെയുള്ള രീതിയിൽ എല്ലാം തമാശയാണ് കേട്ടോ, കംപ്ലീറ്റ് തമാശ. പക്ഷേ എന്നാൽ നല്ലപോലെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ബിഗ് ബോസ് എല്ലാവരും വെറുതെ കണ്ടിരുന്നു. ഓരോന്ന് കണ്ടപ്പോഴും എനിക്കിങ്ങനെ അതിശയം കൂടിക്കൂടിയിരുന്നു. ആദ്യം 5 കണ്ടു, പിന്നെ 4 കണ്ടു, പിന്നെ 3 കണ്ടു. ഇങ്ങനെ കണ്ടപ്പോൾ എനിക്ക് ഇതൊരു മഹാ അത്ഭുതമായി പോയിണ്ട്. അപ്പം തന്നെ ഋഷി പറയും, കണ്ടോ കണ്ട് കണ്ട് അവർക്ക് ടൈറ്റിൽ വിന്നർ ആവണമെന്ന് തോന്നിയതാന്ന് പറയും. ഉടനെ അഭിഷേക് പറയും, കണ്ടോ ബിഗ് ബോസ് പുറകോട്ട് കണ്ട ആരെങ്കിലും ഉണ്ടോ? 1 to 5 വരെ കാണുന്നതിന് വരെ ഇവള് പുറകോട്ടല്ലേ കണ്ടേ, 5, 4, 3 എന്നും പറഞ്ഞല്ലേ കണ്ടേ. ഇങ്ങനെ കാണിക്കാൻ പാടുണ്ട്? ഇങ്ങനെ ബിഗ് ബോസിനെ അവമാനിച്ച പോലുള്ള ഒരു വ്യക്തിയാണ് ടൈറ്റിൽ വിന്നർ ആവേണ്ടത്. നീ ഇവിടെ 5 വർഷമായിട്ട് പരിചയമുള്ള, അതായത് ജാസ്മിനെ 5 വർഷമായിട്ട് പരിചയമുള്ള സുഹൃത്തിനെ നീ കണ്ടില്ലെന്ന് നടിക്കുന്നത്, നീ മോഹമൂടി വെച്ച് ഇവിടെ നിൽക്കുന്നത്, നീ മോഹമൂടി വെച്ച് നിൽക്കുന്നത്, നിനക്ക് ഇവിടെ ടൈറ്റിൽ വിന്നർ ആകാനുള്ള വ്യക്തിത്വം ഉണ്ട്, നിനക്ക് അതിനുള്ള യോഗ്യതയുണ്ട്. അപ്പോൾ ഇവള് ഫെയിം ആഗ്രഹിക്കുന്നില്ല, ഫെയിം ആഗ്രഹിക്കുന്നില്ല നീ. പിന്നെ ഫെയിം ആഗ്രഹിക്കാത്തതുകൊണ്ട് ഞാൻ സിനിമയിൽ അഭിനയിക്കാത്തതെന്നാണ് നോറ പറയുന്നത്. അപ്പോൾ ഋഷി പറയുന്നത് സിനിമയിൽ അഭിനയിക്കാൻ അറിയത്തില്ലാണ്ടാന്ന്. ഉടനെ തന്നെ അഭിഷേക് പറയുന്നു, അതേ എന്നാ അപ്പം നോറ സമ്മതിക്കുന്നുണ്ട് അഭിനയിക്കാൻ അറിയത്തില്ലാണ്ടാ. ഉടനെ അഭിഷേക് പറയും, ആര് പറഞ്ഞു നിനക്ക് അഭിനയിക്കാൻ അറിയില്ല? നീ ഇവിടെ day 1 കയറി വന്നപ്പോൾ തൊട്ട് ഇവിടെ അഭിനയല്ല കാഴ്ച വെക്കുന്നത്, നീ നിമിഷം വരെ നീ അഭിനയല്ല കാഴ്ച വെക്കുന്നത്. ഇങ്ങനെ തിരുതരാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നീ മുഖംമൂടി വെച്ചാണ് ഇവിടെ നിൽക്കുന്നത്, മുഖംമൂടി വെച്ച് നിൽക്കുന്നവർക്ക് ഇവിടെ ടൈറ്റിൽ വിന്നർ ആകാൻ പറ്റില്ല. അപ്പം നോറയ്ക്ക് ടൈറ്റിൽ വിന്നർ ആവണം, അതാണ് നോറയുടെ സ്വപ്നം. പക്ഷേ ഫെയിം വേണ്ട, മണി വേണ്ട, ഒന്നും വേണ്ട, കപ്പ് വേണം, ഇതൊക്കെയാണ് നോറ പറയുന്നത്. അതെന്തിനു വേണ്ടിയാണ്? അത് പല ആവശ്യങ്ങളും, പഠിക്കാനാണേ പലർക്കും ആഗ്രഹമില്ലേ, അല്ലാതെ ഫെയിം അല്ല. ഇങ്ങനെ വെറുതെ ചൊറിഞ്ഞോണ്ടിരിക്കുക. പക്ഷേ ആ ചൊറിച്ചിൻ്റെ ഇടയിൽ ഇന്നലെ അർജുൻ വലിച്ചു കീറി ഒട്ടിച്ചെന്ന് പറയുന്ന പോലെ തന്നെ നോറയുടെ വ്യക്തിത്വം പുറത്തു കൊണ്ടിരുന്ന പോലെ നോറ ഇതുവരെ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ അഭിഷേക് വിളിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം. ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.